കോൺഗ്രസ് നേതാക്കളുടെ വാദം ശരി എന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്യുന്നത് പോലീസിനും വലിയ തിരിച്ചടിയാണല്ലോ. അപ്പൊ ശ്രീത്ത്, ഇത് ഭരണ നേതൃത്വത്തോട് അവിടെ റെയ്ഡിന് വന്ന പോലീസ് സംഘത്തിനും വിശദീകരിക്കേണ്ടി വരില്ലേ? എന്തായിരുന്നു പരാതി? അത് റോങ് എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ആണോ? എന്ത് സംഭവിച്ചു എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പോലീസിന് വിശദീകരിക്കേണ്ടി വരില്ലേ സർക്കാരിനോട്? ശ്രീത്ത്, ഹാഷ്മി സൂചിപ്പിച്ച പോലെ തീർച്ചയായും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് പോലീസാണ്. കാരണം സാധാരണയുള്ള ഒരു പരിശോധനയാണെങ്കിൽ ആ പരിശോധനയിൽ എന്തിനായിരുന്നു കോൺഗ്രസ് നേതാക്കളെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധന നടന്നത്? ഇവിടെ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല താമസിക്കുന്നത്, സി പി ഐ എമ്മിന്റെയും ഒപ്പം തന്നെ ബി ജെ പിയുടെയും നേതാക്കളൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വ്യാപകമായ ഒരു പരിശോധന നടത്തുന്നതിന് പകരം ഏതാനും മുറികൾ മാത്രം, അതിൽ സി പി ഐ നേതാക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ്. എങ്കിലും രണ്ട് കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. ഇവിടേക്ക് ഇവർ വരാനുള്ള പരിശോധന സംഘം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നേതാക്കൾക്ക്, ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇടതുപക്ഷത്ത് നിന്നും ബി ജെ പിയിൽ നിന്നും അവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു, ഇങ്ങനെ ഇവിടെ പണമിടപാട് നടക്കുന്നു, ഇവിടെ ഒരു നീല ട്രോളി ബാഗിൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്ന് ഇവിടെ അത് വിഹിതം വെക്കുന്നു, അതായത് പ്രവർത്തനങ്ങൾക്കായി വിവിധ ഫലങ്ങളിലേക്ക് നീക്കിവെക്കുന്നു, കൊടുക്കുന്നു എന്നുള്ള ഉണ്ടായിരുന്നു. ആ അത്തരം പണം വിഹിതം വെക്കുന്നതിനായി എം പിമാരായ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ ജ്യോതികുമാർ ചാമക്കാലയും ഇവിടെ ഉണ്ട് എന്നായിരുന്നു ഇൻഫർമേഷൻ. എന്നാൽ ഈ പോലീസ് സംഘം എത്തുമ്പോൾ ജ്യോതികുമാർ ചാമക്കാലയും ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു, അവർ പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ അവർ പുറത്തേക്ക് പോയതാണ് ഇത് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്തതിന്റെ കാരണമെന്നാണ് ഇടതുപക്ഷവും ബി ജെ പിയും മറ്റും ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹോട്ടലിന്റെ പിൻവാതിലൂടെ മറ്റും പണം തിരികെ കൊണ്ടുപോയിട്ടുണ്ടാകും എന്നുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളും ഇതിനൊപ്പം പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമായി നിൽക്കുകയും ചെയ്യും. ശ്രീതിലെ പ്രശ്നം എന്താണ്? അവിടെ പോലീസ് സംഘം എത്തി, അങ്ങനെ അവിടെ പോലീസ് സംഘം എത്തി, പോലീസ് സംഘത്തിന്റെ മുന്നിൽ കൂടി പണം ഏതെങ്കിലും വഴിയിൽ കൂടി, ഇനി ഹോട്ടലിന്റെ ഏതെങ്കിലും വഴിയിൽ കൂടിയോ മുന്നിൽ കൂടിയോ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അത് ആ പോലീസ് സംഘത്തിന്റെ കഴിവുകേട് കൂടിയാണ്. അതുകൊണ്ട് ആ ഊഹാപോഹത്തെ എത്രത്തോളം പ്രസ് ചെയ്യാൻ കഴിയും എ ആർ റഹീമിനും സി പി എമ്മിനും? ശ്രീത്ത്, ഈ ഹോട്ടലിന്റെ ഒരൊറ്റ വഴി മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാനായി ഉള്ളൂ. ആ പ്രധാനപ്പെട്ട എൻട്രൻസിലൂടെയാണ് നേതാക്കൾ വരികയും പോവുകയും വാഹനങ്ങൾ കടന്നു വരികയും പോവുകയും ചെയ്യുന്നത്. ഇതിലൂടെ മറ്റാരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നതിന് ഉണ്ടെങ്കിൽ അതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ കൃത്യമായി വ്യക്തമാണ്. മാത്രമല്ല ഈ റോബിൻസൺ റോഡിലെ ഈ കെ പി എം റിയൻസി ഹോട്ടലിന്റെ തൊട്ട എതിർവശത്തുള്ളത് എസ് ബി ഐയുടെ ഒരു ശാഖയാണ്. അതിനൊപ്പം തന്നെ റെപ്കോ എന്നുള്ളൊരു സഹകരണ സംഘത്തിന്റെ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലും സി സി ടി വി ഉണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ കെ പി എം എന്ന ഹോട്ടലിലേക്ക് കടന്നു വരുന്നതും പോകുന്നതുമായ എല്ലാ ആളുകളുടെയും വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതാണ്. മാത്രമല്ല ഈ കെ പി എം ഹോട്ടലിലെ ലോബിയിലും ബോർഡ് റൂമിലും മറ്റ് ഫ്ലോറുകളിലും ലിഫ്റ്റിന്റെ പരിസരത്തും എല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ട്. അപ്പോൾ സംശയ ദൂരീകരണത്തിന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ഏറ്റവും എളുപ്പം. പോലീസ് ആ നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ സംശയത്തിൽ നിർത്തുന്ന ഈ പരിശോധനയും മറ്റും ഒഴിവാക്കാമായിരുന്നു, അല്ലെങ്കിൽ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ കെ പി എം ഹോട്ടലിൻ്റെ അങ്ങോട്ട് കയറി വരുന്നിടത്ത് സി സി ടി വി ഉണ്ട്, ലിഫ്റ്റിൻ്റെ താഴെ സി സി ടി വി ഉണ്ട്, ലിഫ്റ്റ് കയറി ഇറങ്ങിയാൽ എല്ലാ നിലയിലും ആ വരാന്തയുടെ അങ്ങ് ആ അറ്റവും ഈ അറ്റവും ഒക്കെ സി സി ടി വി ഉള്ള ഒരു വലിയ ഹോട്ടലാണല്ലോ കെ പി എം എന്ന് പറയുന്ന ഹോട്ടൽ. അവിടെ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഈ ട്രോളി ബാഗിൽ വേറെ എവിടെ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നതല്ല, ഇത് ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നാണ് ആരോപണം. ട്രോളി ബാഗിൽ പണം കൊണ്ടുവന്നെങ്കിൽ ആ കൊണ്ടുവന്ന ആളുടെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി കിട്ടും, ഏതെങ്കിലും റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും വളരെ കൃത്യമായി കിട്ടും. എന്തുകൊണ്ടാണ് അവിടെ കാടടച്ച പരിശോധന നടത്തുന്ന സമയത്ത് സി സി ടി വി പരിശോധിക്കാം എന്നൊരു തോന്നൽ പോലീസിനുണ്ടാവാതെ പോകുന്നത്? ഇപ്പം അതിന് പരാതി വേണമെന്നില്ലല്ലോ, ഉണ്ടോ ശ്രീത്ത്? ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പോലീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് വന്നത്. അപ്പോൾ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ തുടക്കത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറാകണമായിരുന്നു. ഇനി പോലീസ് അത് മറന്നതാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ തടിച്ചുകൂടിയ ബി ജെ പിയുടെയും ഇടതുപക്ഷത്തിന്റെയും പിന്നീട് വന്ന കോൺഗ്രസിന്റെയും നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കൂ, നിജസ്ഥിതി ബോധ്യപ്പെടൂ എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ടും ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നില്ല, കടക്കാത്തതാണ് ഏറ്റവും ദുരൂഹമായി തന്നെ ദുരൂഹമെന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം. പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടേക്ക് വന്നത്. ആ വിവരം നൽകിയത് ബി ജെ പിയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കളായിരിക്കും പ്രവർത്തകരായിരിക്കും എന്ന കാര്യവും ഉറപ്പാണ്. കാരണം കോൺഗ്രസിനെ ഉന്നം വെച്ചുള്ള ഒരു പരാതിയും ഇൻഫർമേഷനുമാണ് പോലീസിന് ലഭിച്ചത്. ആ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ പണം വിനിമയം നടത്തുന്നു എന്നുള്ള എന്ന വിവരമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പിന്നീട് ഷാനിമോൾ ഉസ്മാന്റെ മുറിയിലേക്ക് പോലീസ് വനിതാ ഉദ്യോഗസ്ഥരുമായി കടക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇലക്ഷൻ ബ്ലൈൻഡ് സ്കോഡ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്.
അവരും പറയുന്നത് തങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നാണ്. അപ്പോൾ സാധാരണ പരിശോധന എന്ന കേവല വാദത്തിൽ തൂങ്ങി നിൽക്കാൻ പോലീസിന് കഴിയില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. ഇവിടെ അത്തരമൊരു രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിന്റെ സ്രോതസ് അവർക്ക് വെളിപ്പെടുത്തിയില്ലെങ്കിലും ആ വിവരം അവിടെ ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ബോധ്യമാവുന്നത്. എസ് പി പറയുന്ന സീറ്റ് അടിയന്തര ഘട്ടത്തിൽ ഒരു വനിത മാത്രമുള്ള റൂമിൽ വേണമെങ്കിൽ പുരുഷ പോലീസുകാർക്ക് പോകാം എന്നാണ് എസ് പി പറയുന്നത്. എനിക്കറിയില്ല അതിന്റെ നിയമപരമായ വാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അടിയന്തര എന്തായിരുന്നു പരാതിയില്ലാതെ സ്വാഭാവിക നടപടി അല്ലെങ്കിൽ സ്വാഭാവിക പരിശോധന എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അടിയന്തര ഘട്ടം എന്ന് പോലീസ് വിശദീകരിക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഇവിടെ എന്താണ് യൂണിഫോം അല്ലാത്ത ഉദ്യോഗസ്ഥൻ വരുന്നു, ഐ ഡി കാർഡ് കാണിക്കുമ്പോൾ ഐ ഡി കാർഡ് കാണിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് വരുന്നു, അവിടെ വനിതാ നേതാക്കൾ വരുന്നിടത്ത് പേരിന് പോലും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടാകാതെ വരുന്നു. ഇതൊക്കെ പോലീസിന് വിശദീകരിക്കേണ്ടി വരില്ലേ ശ്രീത്? തീർച്ചയായും ഏറ്റവും പോലീസ് വിശദീകരിക്കേണ്ടത് വരുന്നത് എന്തുകൊണ്ടാണ് ഈ വനിതാ ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ എത്തുമ്പോൾ വനിതാ ഉദ്യോഗസ്ഥർ അടക്കം ഇല്ലാതിരുന്നത്. സാധാരണ പരിശോധനയാണെങ്കിൽ ആ സ്ക്വാഡിൽ ആ പരിശോധനയ്ക്ക് എത്തുന്ന പോലീസ് ടീമിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടി വേണ്ടതാണ്. ഇവിടെ നൈറ്റ് പട്രോളിങ്ങിനടക്കം വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ രാത്രി ഒരു ഹോട്ടലിലേക്ക് ഒരു പരിശോധനയ്ക്ക് വരുമ്പോൾ അവിടെ പുരുഷന്മാർ മാത്രം താമസിക്കുന്ന സ്ഥലമായിരിക്കില്ലല്ലോ, അവിടെ സ്ത്രീകളടക്കം താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു പോലീസ് സംഘത്തിൽ എന്തുകൊണ്ട് വനിത ഇല്ലായിരുന്നു എന്ന ചോദ്യം പോലീസിന് നേരെ ഉയർന്നൊരു കാര്യമാണ്. എന്നാൽ അടിയന്തര ഘട്ടത്തിൽ പരിശോധനയ്ക്ക് പുരുഷ പോലീസ് മാത്രം മതി, വനിതാ പോലീസ് സാന്നിധ്യം അനിവാര്യമല്ല എന്ന കാര്യം വസ്തുതയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഈ പരിശോധനയ്ക്ക് വരുമ്പോൾ കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധനയ്ക്കുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നതിന് പകരം കേവലം 12 മുറികളിൽ മാത്രം പരിശോധന നടത്താൻ ഒരുമ്പെട്ടതാണ് സംശയങ്ങൾക്ക് ഇടം നൽകുന്നത്. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു പരിശോധനയാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. അപ്പോഴും എന്തുകൊണ്ടാണ് പാതിരാത്രി ആ പരിശോധന എന്നത് പ്രസക്തമല്ലേ ശ്രീ? കാരണം ഈ കെ പി എം ഹോട്ടൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ സ്ഥിരമായി താമസിക്കുന്ന ഒരു ഹോട്ടലല്ല. അവിടെ താമസിക്കുന്നത് പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലാണ്. അവിടെ ടി വി രാജേഷ് ഉണ്ട്, എം സ്വരാജ് ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് അവിടെയാണ്. മുൻ മാധ്യപ്രവർത്തകൻ എം വി നികേഷ് കുമാർ അവിടെ താമസിക്കുന്നു. പി കെ സിമിൻ ടീച്ചർ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചത് അവിടെയാണ്. അടുത്ത് കെ അനിൽകുമാർ ഉണ്ടായിരുന്നപ്പോൾ താമസിച്ചത് അവിടെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇനി എന്താ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നപ്പോൾ താമസിച്ച ആ ഹോട്ടലിന് താഴെയാണ് എന്ന് പറയുമ്പോൾ ഒരു എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ടോപ്പ് ബ്രാസ് നേതാക്കൾ താമസിക്കുന്ന ഒരു ഹോട്ടലിൽ രാത്രി പരിശോധന നടത്തുമ്പോൾ ഇലക്ഷൻ സമയത്ത് അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്ത് എന്നറിയാത്തവരല്ല പോലീസ്? അത് മുകളിലേക്ക് ചോദിക്കാതെ ആ സമയത്ത് രാത്രി ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയുമില്ല പോലീസ്. അപ്പോൾ എന്തോ പോലീസിന് ഉറപ്പുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ വന്നിട്ടുണ്ടാവുക. അതൊരു പക്ഷേ ആ ഇൻഫർമേഷൻ തെറ്റോ ശരിയോ എന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ പോലീസ് അങ്ങനെ ഈ പറയുന്ന സ്വാഭാവികമായി വന്നങ്ങ് കയറുന്നൊരു ഹോട്ടലാണോ അത് ശ്രീത്? ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ എല്ലാ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലാണ്. ബി ജെ പിയുടെ നേതാക്കളിൽ തന്നെ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ താമസിക്കുന്നത് ഇവിടെയാണ്. ഒപ്പം തന്നെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളവരം കരീം, പി കെ ശ്രീമതി, സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് അടക്കമുള്ള പ്രധാന ടി വി രാജേഷ്, എം വിജയൻ എം എൽ എ തുടങ്ങിയവരെല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. യു ഡി എഫ് നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഒക്കെ തുടക്കം മുതലേ ഇവിടെ താമസമുണ്ട്. ഞാനും ഹാഷ്മിയും ഒക്കെ താമസിക്കാൻ വരുന്ന ഘട്ടം മുതലേ അവരൊക്കെ ഇവിടെ താമസമുണ്ട്. അപ്പോൾ ഇത്തരം ഉന്നത നേതാക്കൾ താമസിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് വരുമ്പോൾ ന്യായമായും ഒരു കൃത്യമായ ഇൻഫർമേഷന്റെയോ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലായിരിക്കണം. ആ വിവരങ്ങളുടെ ആധികാരികത ബോധ്യപ്പെടണം വിട്ടു വേണം വരാൻ എന്നുണ്ടെങ്കിൽ പോലും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയ്ക്ക് പൊടുന്നനെ ചാടി പുറപ്പെട്ടത് ആ വിവരം നൽകിയ ആളുകൾ ഒരുപക്ഷെ പോലീസിന് നല്ല തരത്തിൽ പരിചയമോ അല്ലെങ്കിൽ പോലീസിൽ സ്വാധീനമുള്ള ആളുകളോ ആയിരിക്കണം. കാരണം വ്യക്തമായ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ, റീസണബിൾ ആയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് തങ്ങളാണ്, പരാതി അറിയിച്ചത് തങ്ങളാണ് എന്ന ഇടതുപക്ഷത്തെ പ്രവർത്തകർ ഈ പരിശോധനയുടെ തുടക്കത്തിൽ ഇവിടെ പുറത്ത് പറയുന്നുണ്ടായിരുന്നു. ബി ജെ പി നേതാക്കളും തങ്ങൾ വിവരം നൽകിയിട്ടുണ്ട് ഇത്തരം ഒരു ഇടപാട് നടക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള കൃത്യമായ വിവരത്തിന് പരാതിയുടെ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധനയ്ക്ക് വന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന ഒരു ഹോട്ടൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ അത് വിവാദമാകുമെന്ന് ഉറപ്പായിട്ടും ആ പരിശോധനയ്ക്ക് പോലീസ് ഒരുമ്പെട്ടത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദം അവരുടെ സ്വാധീനമോ കൊണ്ടാകണം എന്നുള്ള സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. ശ്രീത്ത്, ഇവിടെ ആ ഹോട്ടലിൽ താമസിക്കാത്ത സി പി എം ബി ജെ പി നേതാക്കളും ഈ എന്താണ് ഈ പരിശോധക സംഘം അവിടെ എത്തുന്ന പിന്നാലെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.
അപ്പോഴാണ് ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണം. ഇത് എന്താണ് സി പി എം ഓഫീസിലും ബി ജെ പി ഓഫീസിലും ഏതാണ്ട് ഒരേ സമയം ഈ വിവരങ്ങൾ കിട്ടിയെന്നുള്ള രാഷ്ട്രീയ ആരോപണം. ഇനിയിപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഒരു സമയമാവില്ല. ഈ പറഞ്ഞ ഡീല്, എന്താണ് ബി ജെ പി സി പി എം ബാന്ധവം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ കുറച്ചുകൂടി രൂക്ഷമായി ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം. എന്തായാലും ഇലക്ഷൻ്റെ മധ്യത്തിൽ വീണ് കിട്ടുന്ന ഒരു ആയുധം അത് വെറുതെ വിടില്ലല്ലോ കോൺഗ്രസ്. ഇത് ഉറപ്പായും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രചരണായുധമായി മാറാൻ പോകുന്നില്ലേ ശ്രീത്? ഹാഷ്മി തന്നെ പുറത്തുവിട്ട കൊടകര കുഴൽപ്പണക്കേസിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ചൂടുപിടിക്കുന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം ധർമ്മരാജൻ എന്ന ആളാണ് പണം കടത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ പണം കടത്തിക്കൊണ്ടുവന്ന ധർമ്മരാജൻ തന്നെ ഷാഫി പറമ്പിലിന് 4 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ആളിൽ നിന്നാണ് ഷാഫി പറമ്പിലിനും പണം കിട്ടിയിട്ടുള്ളത് എന്ന കാര്യം സുരേന്ദ്രൻ തന്നെ പറഞ്ഞു. പിന്നീട് ആ ആരോപണം സി പി എം നേതാക്കളും ഏറ്റെടുത്തു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈ പണം നീക്കത്തെ സംബന്ധിച്ചുള്ള ജാഗ്രതയോടുള്ള നിരീക്ഷണം സി പി എമ്മും ബി ജെ പിയും മറ്റും കോൺഗ്രസിനു മേൽ നടത്തുന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ള ഒരു ആരോപണം സാധൂകരിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ എന്ന നിലയ്ക്കായിരിക്കണം ഒരുപക്ഷെ കെ പി എം ഹോട്ടലിൽ പണം കൈമാറ്റം നടത്തുന്നുണ്ട്. ഷാഫി പറമ്പിലും ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാലയും ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങൾ പണം വീതം വെക്കുന്നു, വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ നൽകുന്നത് നേരത്തെ ഉയർന്ന രാഷ്ട്രീയ ആരോപണത്തെ സാധൂകരിക്കാനും അത് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഇടപെടലായി വേണം കരുതാൻ. അപ്പോൾ സ്വാഭാവികമായും ഈ പരാതിക്ക് പിന്നിൽ, ഈ ഇൻഫർമേഷന് പിന്നിൽ ബി ജെ പിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കാവുന്ന അത്തരം സംശയങ്ങൾ സ്ഥിരീകരിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ എന്താണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ? എസ് പി ഓഫീസ് മാർച്ച് അടക്കം അവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. കാര്യം ഇലക്ഷന്റെ മധ്യമാണ്, അതിനെ പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. പോലീസിനുണ്ടായ തിരിച്ചടിയെ ഏതെങ്കിലും തരത്തിൽ അതിജീവിച്ചേ മതിയാവുകയുള്ളൂ അവിടെ ഏറെയും അടക്കമുള്ള സി പി എം നേതാക്കൾക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പോലീസ് നടപടിയെ ന്യായീകരിക്കാനുള്ള അല്ലെങ്കിൽ പോലീസ് നടപടി ശരിയാണ് എന്ന് പറയാനുള്ള സി പി എമ്മിൻ്റെ ഒരു പ്ലാൻ എന്താണ്? കോൺഗ്രസിൻ്റെ പ്ലാൻ എന്താണ്? ബി ജെ പിയുടെ പ്ലാൻ എന്താണ്? ശ്രീത്, കോൺഗ്രസ് ഈ അസമയത്തുള്ള പരിശോധന, പ്രത്യേകിച്ചും വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ മാന്യതയും മര്യാദയും കാട്ടാതെയുള്ള പരിശോധന നടന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാളെ പാലക്കാട് ഇന്ന് രാവിലെ 11 മണിക്ക് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് യു ഡി എഫിന്റെ പ്രവർത്തകർ. രാവിലെ 11 മണിക്ക് കോട്ടമൈതാനിൽ നിന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്കുള്ള മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇന്ന് പാലക്കാടുണ്ട്. കാരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നിർണായകമായ യോഗം ചേർന്നു. വോട്ടെടുപ്പ് തീയതി നീട്ടിവച്ച സാഹചര്യത്തിൽ ഇനി പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം അവിടെ കടന്നുവരും. കോൺഗ്രസിന്റെ മറ്റ് രാഷ്ട്രീയ പ്രചരണം ഇനി എങ്ങനെയായിരിക്കണം എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലായിരിക്കും തീരുമാനിക്കപ്പെടുക. എന്നാൽ സി പി എം നേതൃത്വത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ പോലീസ് നടപടിയെ ന്യായീകരിക്കുകയും അതിനെ ശരിവെക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം തങ്ങളുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു പരിശോധന നടന്നത് എന്ന് സി പി എം നേതാക്കൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സി പി എം സ്വീകരിക്കാൻ പോകുന്ന കാര്യം രാവിലെ പരാതി നൽകുമെന്ന് ഇപ്പോൾ സി പി എം നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സി പി എം നേതാക്കളുടെ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും മറ്റു നടപടികൾ തീരുമാനിക്കുക. രാവിലെ 10 മണിയോടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായ സഖാവ് കുഞ്ഞിരാമൻ സ്മാരക മന്ദിരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. ബി ജെ പിയും ഇത് ഒരു വലിയ പ്രചരണ ആയുധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്ത കാര്യം പറയുന്നുണ്ടായിരുന്നു സി കൃഷ്ണകുമാർ. ഇന്നിപ്പോൾ രാവിലെ എൽ ഡി എഫും എന്തോ എങ്ങോട്ടൊക്കെ പരാതി കൊടുക്കുന്ന കാര്യം എ ആർ റഹീം എം പിയും പറയുന്നുണ്ട്. പോലീസിനടക്കം എനിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൂടി പരാതി കൊടുക്കുമായിരിക്കും, അങ്ങനെ പരാതി കൊടുക്കുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു രാത്രിയുള്ള പരിശോധനയിൽ ഒന്നും കണ്ടെത്തിയില്ല എന്നിടത്ത് നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഇനിയും എന്താണ് അന്വേഷണം, പരിശോധന എന്നിങ്ങനെ തുടരുമെന്ന് തോന്നുന്നു ശ്രീത്, അല്ലേ? ഇരുപതാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നതുവരെ ഇന്നലെ രാത്രിയും ഈ പുലർച്ചെ വരെ നീണ്ടുനിന്നതുമായ ഈ പരിശോധന ചർച്ചാ വിഷയമാകും, പ്രചരണ വിഷയമാകുമെന്ന കാര്യം ഉറപ്പാണ്. വലിയ തോതിൽ പണമുടക്കം ഈ കൊടകരയിലെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് മേൽ ഒരു ശക്തമായ ആരോപണം ഉന്നയിക്കാൻ ബി ജെ പിയും അതോടൊപ്പം തന്നെ സി പി എമ്മും ശ്രമിക്കുന്നുണ്ട്. ഈ ഇവിടെ പരിശോധന നടക്കുമ്പോൾ ആദ്യം പ്രതികരിച്ച ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫും ഒപ്പം തന്നെ മറ്റു നേതാക്കളും ചൂണ്ടിക്കാണിച്ചത് തന്നെ അതാണ്. അതായത് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ
ഹോട്ടലിന് ഇവിടെ പണം വന്നെന്നുള്ള ആരോപണം നേരത്തെ വന്നത്. ആ ആരോപണം ശരിവെക്കുന്ന പോലെ വീണ്ടും പണം വന്നിരിക്കുന്നു. ആ പണം വന്നതിന്റെ ഇടപാടാണ് ഇവിടെ നടന്നത്. അതിലാണ് പോലീസ് പരിശോധിക്കുന്നത്. അത് കണ്ടെത്താൻ സിസിടിവി പരിശോധിക്കണം. അവരിവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ തുടക്കത്തിലെ ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലാണ് പാലക്കാട്ട് ഇത്തരം ഒരു പരിശോധന ഈ പണമിടപാട് സംബന്ധിച്ച് പരാതി ശക്തമായി ഉന്നയിക്കാനുള്ള കാരണം. അത് വരുന്ന മണിക്കൂറുകളിൽ വലിയ ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇതുവരെ കണ്ട പ്രചരണ വിഷയങ്ങളെക്കാൾ കൂടുതൽ തീവ്രമായി ഒരുപക്ഷെ വരും ദിവസങ്ങൾ ആഞ്ഞു കത്താൻ പോകുന്ന ഒരുപക്ഷെ കൊടകര കുഴൽപ്പണത്തിന് 24 വെളിപ്പെടുത്തലോളം പോകുന്ന ഒരു വലിയ പ്രചരണ വിഷയമായി ഡെവലപ്പ് ചെയ്യുമെന്നതിൽ തർക്കമില്ല. അതിന് തുടക്കമാകും ഒരുപക്ഷെ എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച്. ഒരു വൈകി വന്ന പ്രേക്ഷകർക്കായി ഈ കഴിഞ്ഞ രാത്രി 12 മണിക്കാണ് പാലക്കാട്ടുണ്ടായ അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങൾ. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഒരു ദൃശ്യം, മറ്റ് രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഇലക്ഷൻ പ്രചരണത്തിനായി എന്തോ പണം കൊണ്ടുവരുന്നു, പണമിടപാട് നടക്കുന്നു എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നു. അതിനുശേഷം അവിടെ വലിയ സംഘർഷമുണ്ടാകുന്നു. അവിടെ കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യമിട്ടെത്തിയ പരിശോധന എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതല്ല എല്ലാ പരിശോധനയും ഉണ്ടെന്ന് പറയും. എന്തായാലും എന്തോ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അല്ലെങ്കിൽ ഈ പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തിയത്. അത് പക്ഷേ പ്രശ്നമാവുന്നത് ഇവർ മഫ്തിയിലായിരുന്നു ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ യൂണിഫോമിലായിരുന്നില്ല ഉദ്യോഗസ്ഥർ, ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥർക്ക്. അവിടെ വനിതാ നേതാക്കൾ അവിടെ ഉള്ളപ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലും ആ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ആരോപിക്കുന്നു കോൺഗ്രസ്. അല്ല, ആരോപിക്കുകയല്ല, തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു കോൺഗ്രസ് നേതൃത്വം. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടി വരും. എന്തായാലും അതിനുശേഷം കാര്യങ്ങൾ ഏതാണ്ട് കൈവിടുന്ന സാഹചര്യമുണ്ടായി. KPM എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലിൻ്റെ മുറ്റത്ത് ഒരു എന്താണ് ഒരു വലിയ ജനസാഗരം അവിടെ സംഭവിച്ചു. അവിടെ വലിയ തർക്കങ്ങളുണ്ടായി, അവിടെ കയ്യാങ്കളി ഉണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി, നേതാക്കളുടെ രോഷപ്രകടനമുണ്ടായി. മാധ്യമങ്ങളോട് വി കെ ശ്രീകണ്ഠൻ MP കയർക്കുന്ന കാഴ്ച കൊണ്ട് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അവിടെ വരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ട് എന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ കോഴിക്കോടാണ് എന്ന് കോഴിക്കോട് അവിടെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈവ് ഇടുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ രാവിലെ എന്താണ് പ്രഭാത നിസ്കാരത്തിന് ശേഷം കാണാനാണ് രാഹുലിന് കിട്ടിയ അപ്പോയിൻമെൻറ്റ്. അതിന് പ്രകാരം കോഴിക്കോട്ടേക്കാണ് എന്ന വിവരം ആ സമയത്ത് പുറത്തു വരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഈ പരിശോധനയിൽ ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാൻ്റെയും റൂമുകളിൽ നടത്തിയ പരിശോധനകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം പോലീസ് രേഖാമൂലം എഴുതി നൽകുകയും ASP അവിടെ എത്തുകയും ASP ഏതെങ്കിലും തരത്തിൽ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും തരത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിലോ ഉള്ള പരിശോധനയല്ല, അത് സ്വാഭാവികമായി ഇലക്ഷൻ സമയത്ത് നടന്ന പരിശോധനയാണ് എന്ന് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയാത്തൊരു വാദം അവർ ഉന്നയിക്കുന്നത്. അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയാത്തതെന്ന് പറയാനുള്ള കാരണം അവിടേക്ക് അങ്ങോട്ടേക്ക് ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ക്രെഡിബിൾ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് വരുന്നതാണെന്ന് കൃത്യമായി തന്നെ അവർ പറഞ്ഞതാണ്. അവർ വരുമ്പോൾ CPM BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ അവിടെയുണ്ട്. അവിടെ പരിശോധിക്കണം, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നൊക്കെ MV ജൻ MLA അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം വന്നു എന്ന മട്ടിൽ തന്നെ പ്രതികരിച്ച നേതാക്കളെയും പ്രവർത്തകരെയും നമ്മൾ ആ സമയം അവിടെ കണ്ടു. അതിനുശേഷമാണ് എന്താണ് അതിൻ്റെ ഒരു അവിടെ കളി മാറി കഴിയുമ്പോഴേക്കും എല്ലാ റൂമുകളും പരിശോധിക്കണമെന്ന് ആവശ്യമായിരുന്നു. പിന്നീട് എല്ലാ റൂമുകളിലേക്ക് ഇപ്പോൾ MP നികേഷ് കുമാർ മുൻ മാധ്യമപ്രവർത്തകൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അവിടെ ഉണ്ട്, ആ ഹോട്ടലാണ് താമസിക്കുന്നത്. MV നികേഷ് കുമാറിൻ്റെയും TV രാജേഷിൻ്റെയും റൂം അടക്കം പരിശോധിച്ച് മൊത്തം 12 റൂമുകൾ അവിടെ പരിശോധിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ആ ഹോട്ടലിൽ കുറേയധികം എനിക്കൊന്ന് 1,100 റൂമുള്ള ഒരു വലിയ ഹോട്ടലാണ് ഹോട്ടൽ. ഒരു സ്വാഭാവിക പരിശോധനയാണെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കഴിഞ്ഞ ദിവസം എവിടെ പരിശോധന നടത്തിയ കാര്യം പറയുന്നുണ്ടായിരുന്നു ASP. അത്തരത്തിൽ പരിശോധനയാണെങ്കിൽ എന്തുകൊണ്ട് 12 റൂമുകളിൽ മാത്രം പരിശോധന നടക്കുന്നു ചോദ്യമോടെ നിൽക്കുന്നു. അതുമാത്രമല്ല, ആ KPM ഹോട്ടലെന്ന് പറയുന്ന ആ ഹോട്ടലിൽ എല്ലായിടത്തും CCTV ഉള്ള ഹോട്ടലാണ്. ഈ പറയും മട്ടിൽ, ഈ ആരോപണം ഉയരും മട്ടിൽ, ട്രോളി ബാഗിൽ ആരോ പണം എത്തിച്ചുവെങ്കിൽ വളരെ ഈസിയായി കണ്ടെത്താൻ കഴിയുന്ന ഉള്ള മാർഗം അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് തന്നെയാണ്. ആ CCTV വളരെ വ്യക്തമായത് അതിന് ലിഫ്റ്റ് കയറി ഏതെങ്കിലും 2nd നിലയിലേക്കോ 3rd നിലയിലേക്കോ പോയാലും താഴെ നിന്നാലും ഈ പറഞ്ഞ ബോർഡ് റൂമിലോ ലോബിയിൽ നിന്നാലൊക്കെ വളരെ കൃത്യമായി തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. അങ്ങനെ ഓരോരോ റൂമിൽ കയറി റൂം മുട്ടി അതിനകത്ത് പരിശോധന നടത്തുമ്പോഴും ആ CCTV ദൃശ്യങ്ങൾ പോലീസ് എന്തുകൊണ്ട് പരിശോധിച്ചില്ലെന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും CPM BJP നേതാക്കൾ അവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, ASP ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇത് ഇലക്ഷൻ സമയത്തുള്ള ഒരു സ്വാഭാവിക പരിശോധന മാത്രമാണ്. ആ പരിശോധന അവിടെ കഴിഞ്ഞു, അവിടെ സെർച്ച് ലിസ്റ്റ് കൊടുത്തു, ഒന്നും കണ്ടെത്തില്ലെന്ന് എഴുതി നൽകി. അതോടുകൂടി ആ റെയ്ഡ് അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഇനി തുടർ ദിവസങ്ങളിൽ പരാതി നൽകിയാൽ മാത്രം CCTV ദൃശ്യ പരിശോധന ഉണ്ടാകുമെന്നാണ് ASP പറഞ്ഞത്. അതടക്കം ദുരൂഹമാണ്.
അതടക്കം ചോദ്യങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുന്നു. കേരള ചരിത്രത്തിൽ കെട്ടുകഴിവില്ലാത്ത ഒരു സംഭവമാണ് പോയ രാത്രി. ഇതാ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് പോലെ അവിടെ പാലക്കാട് KPM ഹോട്ടലിന് മുന്നിൽ മൂന്ന് പാർട്ടികളുടെയും പ്രവർത്തകർ വന്ന് തടിച്ചുകൂടിക്കൊണ്ട് ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു യുദ്ധസമാനമായ സാഹചര്യം, അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു മണി രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ അങ്ങനെ തീപിടിക്കും മട്ടും നിൽക്കുകയായിരുന്നു അവിടെ. അതിൻ്റെ തുടർച്ചത ഈ പകൽ നേരം ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ 11 മണിക്ക് പല SP ഓഫീസിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടാവാൻ പോകുന്നു. അപ്പോഴും CPMഉം BJPയും അവരുടെ രാഷ്ട്രീയാരോപണം അവിടെ ഒന്നും കണ്ടെത്തിയില്ല എന്നതുകൊണ്ട് രാഷ്ട്രീയാരോപണം നിർത്തുന്നില്ല.